നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഐക്യ ജനതാദളിലെ വിശ്വസ്തനായി കടന്നുകൂടി ആ പാർട്ടിയെ തന്നെ കുളം തോണ്ടിയ ഒരു വ്യക്തിയാണ് പ്രശാന്ത് കിഷോർ എന്ന് പാർട്ടിയുടെ നേതൃത്വം ശക്തമായി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ പാർട്ടി കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടാക്കാനാണ് പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നതെന്ന് പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയായ ലലൻ സിംഗ് പറഞ്ഞിരിക്കുകയാണ്. രാജീവ് രഞ്ജൻ സിംഗ് എന്ന നാമധേയമുള്ള ലലൻ സിംഗ് എന്ന വ്യക്തി പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയതിനു ശേഷം ശക്തമായി തന്നെ പ്രശാന്ത് കിഷോറിനെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു. പ്രശാന്ത് കിഷോർ ഒടുവിൽ പാർട്ടി വിട്ടു പോവുകയും എന്നാൽ കോൺഗ്രസിലേക്ക് ചേക്കാറാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടി സൂത്രത്തിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്താൻ പ്രശാന്ത് കിഷോർ ശ്രമിക്കുകയുണ്ടായി എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നടിച്ചു. കോൺഗ്രസിന്റെ പ്രധാന പദവി അദ്ദേഹത്തിന് വേണം എന്ന വാശിയോടുകൂടി ശ്രമിച്ചു. എന്നാൽ കോൺഗ്രസ് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം വേണ്ട, നിങ്ങളുടെ സഹായം ഒരു രീതിയിലും വേണ്ട എന്ന്. അത് അദ്ദേഹം പരസ്യമായി തന്നെ തുറന്നു പറയാൻ സമ്മതിച്ചത് നല്ലതാണ്. കാരണം ഒടുവിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞു, എന്നെ പാർട്ടിക്ക് ആവശ്യമില്ല, പാർട്ടി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന്. ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് പ്രശാന്ത് കിഷോർ പല സമയങ്ങളിലും പണിയെടുത്തിട്ടുള്ളത്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ സ്റ്റാലിന്റെ ഡി എം കെക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയുമൊക്കെ പ്രചരണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രോസസ്, ആ പ്രക്രിയ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ വളർച്ചയല്ല തളർച്ചയാണ് കൃത്യമായി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് രാജീവ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല ശ്രമിക്കുന്നത്. ഐക്യ ജനതാദൾ ഇപ്പോഴാണ് ശരിയായ ട്രാക്കിലൂടെ നടന്നു നീങ്ങുന്നത്. പാർട്ടിയെ പിളർത്താനും തകർക്കാനും ശ്രമിച്ച കൂട്ടരാണ് ബി ജെ പിക്കാർ. അവർക്ക് എല്ലാ കാലത്തും സ്തുതി പാടുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രശാന്ത് കിഷോർ. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്കെതിരെ സംസാരിക്കുന്നത് പോലും സംശയാസ്പദമായി കാണണം. അദ്ദേഹം ഒരു മികച്ച നാടക നടനാണ് എന്ന് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. ബി ജെ പിക്ക് വേണ്ടിയാണ് ശരിക്കും അദ്ദേഹം പണിയെടുക്കുന്നത്. ബി ജെ പിയെ തിരസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ പൊള്ളയാണ്. ഇതൊക്കെ പ്രശാന്ത് കിഷോറും ബി ജെ പിയും കൂടി നടത്തുന്ന നാടകീയമായ രംഗങ്ങളായി തന്നെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നു. രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്നാൽ പ്രതിപക്ഷത്തിന് വിചാരിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നത് എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഉത്തർപ്രദേശിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മത്സരിക്കേണ്ടി വന്നാൽ പൂർണ്ണമായ പിന്തുണ കൊടുക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് പറയുകയും ചെയ്തു. അങ്ങനെ ബീഹാറിലും യു പിയിലും ശക്തമായ ഒരു മഹാഗഡ്ബന്ധൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമായി. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി ഈ പാർട്ടികൾ കൂടി കടന്നു വരുമോ എന്നുള്ളതാണ് ബി ജെ പി ഭയക്കുന്നത്. അങ്ങനെ വന്നാൽ ദേശീയതലത്തിൽ കോൺഗ്രസിന് ശക്തമായ ഊർജം പകരും. അത് ദേശീയതലത്തിൽ യു പി എ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് പ്രതിപക്ഷത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങളെ പൊളിച്ചെടുക്കും. ദേശീയതലത്തിൽ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി എന്ന് നേർക്കുനേർ മുദ്ര കുത്തപ്പെടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ്. എന്നാൽ അവിടെയൊക്കെ തിരിച്ച് കോൺഗ്രസ് വരാനുള്ള സാധ്യതകളാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സംസ്ഥാനങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലും ബീഹാറിന്റെ പ്രദേശങ്ങളിലും ശക്തമായ വെന്നിക്കൊടി പാറിക്കാൻ ജനതാദൾ പാർട്ടിക്കും സമാജ്വാദി പാർട്ടിക്കും കഴിഞ്ഞാൽ ബി ജെ പിയുടെ തേരോട്ടം അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.